നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബെയ്റൂട്ടിലെ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ വധിച്ച ഹസൻ നസ്റുള്ളയ്ക്ക് പിൻഗാമിയായി ഹിസ്ബുള്ളയ്ക്ക് മറ്റൊരു തലവനെ പ്രഖ്യാപിച്ചു. ഹാഷിം സഫീദിനെയാണ് നിയമിക്കുക. 32 വർഷമായി സംഘത്തിന്റെ തലവനായി സേവനമനുഷ്ഠിച്ച നസ്റുള്ളയുടെ ബന്ധുവാണ് സഫീദിൻ. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ സഫീദിനും കൊല്ലപ്പെട്ടതായി ശനിയാഴ്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നിരുന്നാലും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നും സംഘടനയിലെ ഒരു ഉറവിടത്തെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. നസ്രലയുമായി സാമ്യമുള്ള അദ്ദേഹം ആദ്യകാലങ്ങളിൽ തന്റെ കസിനൊപ്പമാണ് ഗ്രൂപ്പിൽ ചേർന്നിട്ടുള്ളത്. 1964 തെക്കൻ ലെബനനിലെ ദർ ഗനൂൻ അൽ നഹറിൽ ജനിച്ച സഫീദിൻ 1990കളിൽ ഇറാനിൽ നിന്ന് ബെയ്റൂട്ടിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ടപ്പോൾ നസ്രലയുടെ പിൻഗാമിയായി നിയോഗിക്കപ്പെട്ടു. അവിടെ അദ്ദേഹം പഠനം തുടരുകയായിരുന്നു. 2017 അമേരിക്ക തീവ്രവാദിയായി പ്രഖ്യാപിച്ച സഫീദിൻ ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ഗ്രൂപ്പിന്റെ ജിഹാദ് കൌൺസിൽ അംഗവുമാണ്. കൊല്ലപ്പെട്ട ഇറാനിയൻ മിലിറ്ററി ജനറൽ ഖാസിം സുലൈമാനിയുടെ മകൾ സൈനബ് സുലൈമാനിയുടെ അമ്മായപ്പൻ എന്ന നിലയിൽ ഇറാൻ ഭരണകൂടവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. സിറിയൻ ഭരണകൂടത്തെ പിന്തുണച്ചതിനെ അതേ വർഷം തന്നെ സൗദി അറേബ്യ അദ്ദേഹത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു. നസ്രുള്ളയുടെ മരണവാർത്ത പുറത്തു വന്നതോടെ സിറിയയിൽ ആഘോഷങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. സിറിയൻ വിപ്ലവത്തെ അടിച്ചമർത്താൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ തീവ്രവാദി സംഘം സഹായിച്ചതിനാൽ ഹിസ്ബുള്ളയെ ജനങ്ങൾ ശത്രുവായിട്ടാണ് കാണുന്നത്. എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ തലവൻ എന്ന നിലയിൽ സഫീദിൻ ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. ഗ്രൂപ്പിന്റെ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ജിഹാദ് കൗൺസിലിലും അദ്ദേഹം ഇരിക്കുന്നു. കഴിഞ്ഞ 30 വർഷമായി ഹിസ്ബുള്ളയുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും സാമ്പത്തികവും ഉൾപ്പെടെയുള്ള സിവിലിയൻ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. അതേസമയം സംഘത്തിന്റെ തന്ത്രപരമായ കാര്യങ്ങൾ നസ്രുള്ള നോക്കി നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നസ്രുള്ളയെ ഇല്ലാതാക്കി ഉത്തരവിട്ടതായും അവകാശപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണം ഇസ്രായേലിലെ യുദ്ധം ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഒരു അത്യാവശ്യ വ്യവസ്ഥയായി മാറിയെന്നും കൂട്ടിച്ചേർത്തു. നസ്രുള്ളയുടെ മരണത്തെ ചരിത്രപരമായ വഴിത്തിരിവെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ഹസൻ നസ്രുള്ളയ്ക്ക് ഇനി ലോകത്തെ ഭയപ്പെടുത്താൻ കഴിയില്ല. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറഞ്ഞു. മറ്റൊരു ഹിസ്ബുള്ള നേതാവിനെ ഒഴിവാക്കിയതായും IDF അവകാശപ്പെടുന്നതും ശ്രദ്ധേയമാണ്. ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഒരു യൂണിറ്റിന്റെ തലവനായ ഹസൻ ഖലീൽ യാസിനും ഇസ്രായേൽ സൈന്യവും ഇസ്രായേലിലെ സിവിലിയൻ സൈറ്റുകളും ലക്ഷ്യമിടുന്നതായി കണ്ടെത്തുന്നതിനും ചുമതലപ്പെടുത്തിയതായും IDF അറിയിച്ചു.